നമസ്കാരം. നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഥവാ അദ്ദേഹത്തെ പരിഹസിച്ച് രാഷ്ട്രീയ എതിരാളികളും ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന കേരളത്തിൻ്റെ രായാവ് എഴുന്നള്ളുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനം ഓടിക്കുന്നവർ കാലൻ്റെ വാഹനം ഓടിക്കുകയാണോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം റോഡിൻ്റെ നടുവിലൂടെ വരെയുണ്ടോ റോഡിൻ്റെ സൈഡിലൂടെ വരെയുണ്ടോ, അതിൽ തന്നെ രണ്ട് സൈഡിലും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. എന്നാൽ ഈ അകമ്പടി വാഹനമായിട്ട് വരുന്ന, തീർച്ചയായിട്ടും അത് പോലീസുകാരാണ്, ആ വാഹനങ്ങൾ ഏത് ലൈനിലൂടെയാണ് ഓടിക്കയറി വരുന്നത് എന്ന് നോക്കുക. അത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാനോ അല്ലെങ്കിൽ ആ വാഹനത്തിനെ കൂവി വിളിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നവരുടെ നേരെ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം വരുന്നത്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക, വളരെ വേഗതയിൽ വരുന്ന ആ വാഹനം, ഒരുപക്ഷെ ആ വാഹനത്തിൻ്റെ വേഗത കണക്കുകൂട്ടാൻ ഒരുപക്ഷെ അവിടെ നിന്ന ആളുകൾക്ക് പറ്റാതെ വന്നാൽ അതൊരു വലിയ അപകടത്തിലേക്ക് വരെ ചെന്ന് ചാടാം. ഒരുപക്ഷേ ഈ നവകേരള സദസ് എന്ന ഈ കോമഡി ഷോ തീരുന്നതിന് മുമ്പ് തന്നെ അത്തരം എന്തെങ്കിലും ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയേറെ അശ്രദ്ധമായ രീതിയിലാണ് അവർ ആ വാഹനം ഓടിച്ചതെന്ന് കാണാം. മാത്രമല്ല മറ്റൊരു വിഷ്വലിൽ നിങ്ങൾ കാണുകയും ചെയ്തു, ഈ വാഹന വ്യൂഹം വരുന്നതിന് മുൻപായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പോയ ഒരു ഇരുചക്ര വാഹനം, ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ടു വീലർ ഓടിച്ചിരിക്കുന്ന ഒരാളുടെ പുറകിലേക്ക് ചെന്നിട്ട് ഈ അകമ്പട വാഹനം കൊണ്ടിടിക്കുകയും അയാൾ തെറിച്ചുപോയി മറ്റൊരിടത്ത് ചെന്ന് ഇടിക്കുകയും പരിക്ക് പറ്റുകയും ചെയ്തു. അത് ചെറുതുരുത്തി നടന്ന സംഭവമാണ്. ഇത്തരം ദൃശ്യങ്ങളും ഇത്തരം കാഴ്ചകളും ഒക്കെ ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ, അതായത് ഈ വാഹന വ്യൂഹം പോകുന്ന പലയിടത്തും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ അകമ്പടി വാഹനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നവർ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ജനാധിപത്യ സമൂഹത്തിനൊരു അപമാനം തന്നെയാണ്. നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. തൻ്റെ ജനങ്ങൾക്ക്, തനിക്ക് വോട്ട് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്തരം കുറച്ച് കൂട്ടങ്ങളെ തൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റൂ എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നിന്ന് മാനവികത, മനുഷ്യനാവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. സഹജീവി സ്നേഹം, നമ്മളല്ലാതെ മറ്റാര്, അങ്ങനെ നന്മയുള്ള ലോകമേ, അങ്ങനെ എന്തൊക്കെ പൊള്ളയായിട്ടുള്ള വാക്കുകളും പാട്ടുകളുമാണ് ഇവർ പാടിക്കൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. ഇതൊക്കെ വെറുതെയാണ്. ഒരു പ്രതിഷേധത്തിന് പോലും റോഡിൻ്റെ സൈഡിൽ നിന്നാൽ പോലും അവരുടെ നെഞ്ചത്തോട് വണ്ടി കയറ്റാൻ പോലും മടിയില്ലാത്ത കുറേ കൂട്ടരാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളത് എന്ന് കാണുമ്പോൾ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രതിഷേധിച്ചില്ലെങ്കിൽ സാരമില്ല, നിങ്ങളുടെ ജീവനാണ്, അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ദയവായി അങ്ങനെ പോയി നിൽക്കരുത്. ഒരു മനസാക്ഷിയുമില്ലാത്ത കൂട്ടരാണവർ. അവർ നിങ്ങളുടെ നെഞ്ചിലൂടെ വാഹനം കയറ്റി ഇറക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാറി നിന്ന് പ്രതിഷേധിക്കുക. പോയാൽ നിങ്ങൾക്ക് മാത്രമാണ് പോകുന്നത്, നിങ്ങളുടെ കുടുംബത്തിനും പോകും. അല്ലാതെ ആ കാറിലിരിക്കുന്ന ആളെ നിന്ന് ആരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒതുങ്ങി എവിടെങ്കിലും നിന്നിട്ട് വല്ല പ്രതിഷേധം കാണിക്കുകയായിരിക്കും നല്ലത്, അല്ലാതെ പോകരുത്. യാതൊരു മനുഷ്യത്വവും യാതൊരു ദയവും യാതൊരു കാരുണ്യവും ആ കൂട്ടരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതേ തെറ്റാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.